السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا فرغت فانصب وإلى ربك فارغب بهماني رأي سهود سهود കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണല്ലോ നമുക്കുള്ളത് പള്ളികളിൽ പോലും സംഘടിത നമസ്കാരങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഈ ഒരു സന്ദർഭത്തിൽ ആസ്വാദനങ്ങളിലും ഉറക്കത്തിലും സമയം തള്ളി നീക്കാതെ സമ്പൂർണമായും റബ്ബിന് സമർപ്പിക്കുവാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് ഇബാരത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം നമ്മുടെ പഠനത്തിലൂടെയും വായനയിലൂടെയും നമ്മുടെ കഴിവുകളും നമ്മുടെ ശേഷികളും വികസിപ്പിക്കുവാനുള്ള ശ്രമവും ഉണ്ടാവണം സൂറത്തുഷറഹിലെ അവസാനത്തെ രണ്ട് വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓദിക്കേൾപ്പിച്ചത് അള്ളാഹു പറയാൻ ഫ ഇതാ ഫറഹ് ഫ് നിനക്ക് ഒഴിവ് വേള കിട്ടിക്കഴിഞ്ഞാൽ നീ റബ്ബിന് ധാരാളമായി ഇബാറത്തുകൾ നിർവഹിച്ചുകൊണ്ട് റബ്ബിൽ മുഴുകാൻ നിനക്ക് സാധ്യമാവണം ഫൈത ഫറ നിനക്ക് ഒഴിവ് വേള കിട്ടിയാൽ നീ ഇബാരത്തുകളിൽ മുഴുകണം വ നിന്റെ രക്ഷിതാവിലേക്ക് ഫർഹബ് നീ ആഗ്രഹം ജനിപ്പിക്കുകയും ചെയ്യണം റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കണം ഈ രോഗത്തിൽ നിന്ന് മാത്രമല്ല മുഴുവൻ ദുരന്തങ്ങളിൽ നിന്നും നിന്നെയും മുഴു ലോകത്തെയും രക്ഷപ്പെടുത്തുവാൻ അള്ളാഹുവിനെ മാത്രമേ സ്വാദിക്കുകയുള്ളൂ അതുകൊണ്ട് അവനിലേക്ക് നീ പ്രതീക്ഷയർപ്പിക്കണം റസൂലല്ലാഹി സുല്ലാഹു അലഹി വസ്ലമയുടെ രണ്ട് വചനങ്ങൾ കൂടി കേൾപ്പിക്കാം ഈ രണ്ട് വചനങ്ങളിലും പറയുന്നത് സമയത്തെ ഒഴിവ് വേളയെ ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ലാ തസൂലു കദമാ അബദിൻ ഒരടിമയുടെയും രണ്ട് കാലടി പാതകളും മുന്നോട്ട് വെക്കുക സാധ്യമല്ല അന്ത്യദിനത്തിൽ ഒരടിമക്കും അവൻ്റെ രണ്ട് കാലടി പാതകളും മുന്നോട്ട് വെക്കുക ഒരടി പോലും മുന്നോട്ട് വെക്കുക സാധ്യമല്ല നാല് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ഒന്നാമത്തെ ചോദ്യം എന്താണ്ഹു അവൻ്റെ ആയുസ്സിനെക്കുറിച്ച് ആയുസ് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം വാൻ ജസദിഹി ഫീമ അബിലാഹു അവന്റെ ശരീരത്തെ കുറിച്ചാണ് ആ ശരീരത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് ഇതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താണ് വാൻ ഇൽ മാതാ അമിലിഹി അവന്റെ വിജ്ഞാനത്തെ കുറിച്ചാണ് ചോദ്യം ആ വിജ്ഞാനം കൊണ്ട് എന്താണ് അവൻ പ്രവർത്തിച്ചതെന്ന് എന്തൊക്കെ അമലുകളാണ് ആ വിജ്ഞാനം കൊണ്ട് അവൻ ചെയ്തതെന്ന് ഇതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം അവൻ്റെ ധനത്തെ കുറിച്ചാണ് ആ ധനം എവിടെന്ന് സമ്പാദിച്ചു ആ ധനം ഏതെല്ലാം മാർഗങ്ങളിൽ ചെലവഴിച്ചു അപ്പൊ ഈ നാല് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരടിമക്കും അന്ത്യദിനത്തിൽ ഒരടി പോലും മുന്നോട്ട് വെക്കുക സാധ്യമല്ല ഒന്നാമത്തെ ചോദ്യം ആയുസ് എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് രണ്ടാമത്തെ ചോദ്യം ശരീരത്തെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയതെന്ന് മൂന്നാമത്തെ ചോദ്യം വിജ്ഞാനം കൊണ്ട് എന്തൊക്കെ കർമ്മങ്ങളാണ് എന്തൊക്കെ സുഹൃതങ്ങളാണ് പ്രവർത്തിച്ചതെന്ന് നാലാമത്തെ ചോദ്യം സമ്പത്ത് എങ്ങനെയാണ് സമ്പാദിച്ചതെന്നും ഏതെല്ലാം മാർഗങ്ങളിലാണ് വിനിയോഗിച്ചതെന്നും ഈ ഒരു ബോധം ജീവിതത്തിൽ ഉടനീളം നമുക്കുണ്ടാവണം വിഷേഷിച്ചും നമ്മുടെ ആയുസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒഴിവുവേളകൾ എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ അത് നന്മയുടെ വഴിയിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് മറ്റൊരിടത്ത് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അനിം ഹംസൻ കബിൽ ഹംസിൻ അഞ്ചു ഘട്ടങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പ് അഞ്ചു സന്ദർഭങ്ങളെ നന്നായിട്ട് നീ പ്രയോജനപ്പെടുത്തണം ഏതൊക്കെയാണ് അഞ്ച് ഘട്ടങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പ് പ്രയോജനപ്പെടുത്തേണ്ടുന്ന അഞ്ചു സന്ദർഭങ്ങൾ ഒന്നാമത്തേത് ശപാബക കബല ഹറമിക്ക നിന്റെ വാർദ്ധക്യത്തിന്റെ മുമ്പുള്ള നിന്റെ യൗവനം ആ യൗവനത്തെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം വാർദ്ധക്യത്തിലെത്തിയാൽ നിനക്ക് അമലുകൾ ധാരാളമായി ചെയ്യാൻ കഴിയില്ല പഠനവും വായനയും അതിലൂടെ നിന്റെ വ്യക്തിത്വത്തെ നിനക്ക് വികസിപ്പിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തുന്നതിൻ്റെ മുമ്പ് നിന്റെ യൗവനത്തെ നീ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം രണ്ടാമത്തെ ഘട്ടം വസു കബലസ നിനക്ക് രോഗം വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ആരോഗ്യ ഘട്ടത്തെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം നിന്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നീ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല നിന്റെ ആരോഗ്യ ഘട്ടത്തെ ഇബാരത്തുകൾക്കും അതുപോലെ നിന്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലും നല്ലതുപോലെ നീ പ്രയോജനപ്പെടുത്തണം നിനക്ക് രോഗം വരുന്നതിൻ്റെ മുമ്പ് ഘട്ടത്തെ നീ പ്രയോജനപ്പെടുത്തണം റബ്ബിൻ്റെ വഴിയിൽ ആരോഗ്യ ഘട്ടത്തെ നീ സമർപ്പിക്കണം രോഗമായാൽ നിനക്ക് ഒന്നിനും കഴിയുകയില്ല രോഗം ഏത് ഘട്ടത്തിലും നിന്നെ മാടി വിളിക്കാമെന്നൊരു എന്നൊരു സാഹചര്യമാണ് ലോകത്തുള്ളത് അതുകൊണ്ട് രോഗം രോഗമെത്തുന്നതിൻ്റെ മുമ്പ് ആരോഗ്യ ഘട്ടത്തെ നല്ലതുപോലെ നീ പ്രയോജനപ്പെടുത്തണം നിന്റെ ദാരിദ്ര്യത്തിൻ്റെ മുമ്പ് നിന്റെ ഐശ്വര്യ ഘട്ടത്തെ നീ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം ലോകം വല്ലാത്ത ഒരു സാമ്പത്തിക ദുരിതത്തിലേക്ക് നീങ്ങുകയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എത്ര കാലം നിന്റെ കയ്യിലുള്ള പണം കൊണ്ട് നിനക്ക് ദാനം ചെയ്യാൻ സാധിക്കും എന്ന് പറയുക സാധ്യമല്ല എപ്പോഴും നിൻ്റെ കയ്യിൽ പണം തീർന്നു പോകുന്ന ഒരവസ്ഥയും സംജാതമാവാം അതുകൊണ്ട് നിനക്ക് ദാരിദ്ര്യം എത്തുന്നതിൻ്റെ മുമ്പ് നിന്റെ ഐശ്വര്യ ഘട്ടത്തെ നിന്റെ കയ്യിൽ പണമുള്ള ഘട്ടത്തെ നീ നന്നായി പ്രയോജനപ്പെടുത്തണം നന്മയുടെ മാർഗത്തിലുള്ള പണം ചെലവഴിക്കുവാൻ നിനക്ക് സാധ്യമാവണം എന്നർത്ഥം വ കബല ക അതുപോലെ വ ഫറാക നിന്റെ ഒഴിവേളകളെ നീ നന്നായി പ്രയോജനപ്പെടുത്തണം കബല കപലശുഗലിക്ക നിനക്ക് തിരക്ക് വരുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൽ തിരക്ക് പിടിക്കുന്നതിൻ്റെ മുമ്പ് നിനക്ക് ഒഴിവേളകൾ കിട്ടാത്ത ഒരവസ്ഥ സംജാരമാവുന്നതിൻ്റെ മുമ്പ് ഒഴിവേളകളെ നന്നായിട്ട് നീ പ്രയോജനപ്പെടുത്തണം വഹയാത്തൊക്കെ കപലമൗത്തിക്കാം നിന്റെ മരണം എപ്പോഴും നിന്നെ മാടി എത്രയോ ആളുകളാണ് ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ മരണത്തിൻ്റെ മുമ്പ് നിന്റെ ജീവിതഘട്ടത്തെ നന്നായി നീ പ്രയോജനപ്പെടുത്തണം അഞ്ചു ഘട്ടങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പ് അഞ്ചു ഘട്ടത്തെ നന്നായി പ്രയോജനപ്പെടുത്തണമെന്നാണ് പറഞ്ഞത് വാർദ്ധക്യം എത്തുന്നതിൻ്റെ മുമ്പ് യൗവനം രോഗമാവുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം ദാരിദ്ര്യം എത്തുന്നതിൻ്റെ മുമ്പുള്ള ധനമുള്ള അവസ്ഥ ഐശ്വര്യമുള്ള അവസ്ഥ ജോലി തിരക്കുകൾ കൂടുന്നതിൻ്റെ മുമ്പ് നിന്റെ ഒഴിവേളകൾ മരണത്തിൻ്റെ മുമ്പുള്ള നിന്റെ ജീവിതഘട്ടം ഈ അഞ്ച് ഘട്ടങ്ങളിൽ ഫലപ്രദമായി റബ്ബിനെ വിനിയോഗിക്കുവാൻ നന്മകൾക്ക് വിനിയോഗിക്കുവാൻ നന്മ ചെയ്യുവാൻ നിനക്ക് സാധ്യമാവണം സമയത്ത് നീ പാഴാക്കി കളയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ജാഗ്രത പുലർത്തണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുന്നത് സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തു കൊറോണയടക്കമുള്ള എല്ലാ ഭീകര രോഗങ്ങളിൽ നിന്നും ലോകത്തെ മുഴുക്കയും രക്ഷപ്പെടുത്തുകയും ഈ ഭീതിയിൽ നിന്നും ലോകം മകലുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി തരേണമേലിൻ